ഇവിടെ മഴ കുറവായിരിക്കും, അവിടെ മാത്രമാണ് മഴ ഉണ്ടായിരുന്നതെന്നായിരിക്കാം അവരൊരു പക്ഷെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കുരങ്ങന്മാരെല്ലാം ഭയങ്കര രസം ഉണ്ട്, എല്ലാം അവരോട് നിരന്ന്. ഈ മഞ്ഞ് പുതപ്പിനടിയിൽ പൂമ്പാറ ഗ്രാമം ഇങ്ങനെ ഒളിച്ചു കിടക്കുകയാണ്. ഇതുണ്ടോ എന്റെ പൊന്നോ, യാരത് യാരത്, എന്റെ പൊന്നോ, കണ്ടിട്ട് പേടിയാവുന്നേ എന്റെ പൊന്ന് മക്കളെ. അയ്യോ, ഇതെന്ന സാധനം, ഇത് കുത്തി മലത്തോ അണ്ണാ? ഇപ്പടി വരുമാ ഇത്? എപ്പോഴും ഇന്റെ ടൗണിൽ വരുമാ? എന്റെ കാട്ടുപോത്ത് ആശാൻ പയ്യ അവിടുന്ന് ചലിച്ച എന്റെ പൊന്നു ഇങ്ങോട്ടാണ് വരുന്നത്. എന്റെ പൊന്നു, ഈ ചുവന്ന കളറൊക്കെ കണ്ട അവനിങ്ങനെ നോട്ടമൊക്കെ നോക്കി. ഞാൻ നിൽക്കുന്നിടം മുഴുവൻ ചുവന്ന നിറമാണ്. ഇതേ അടുത്ത കാട്ടുപോത്തിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വന്നുപെട്ടു. മുമ്പേ കണ്ടതിലും വലുതാണ്, കുറച്ചൊരു മെലിച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതിലും വലുതായിരുന്നു, ഒരുപാട് വലുതായിരുന്നു. എന്റെ പൊന്നെ, ഈ കാട്ടുപോത്ത് എല്ലാം കൂടെ ഇങ്ങനെ നാട്ടിൽ കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നാട്ടുപോത്തിനും ജീവിക്കണ്ടേ ഇവിടെ? വീണ്ടോ ഇത് മുമ്പത്തേലും വലുതാ. കൊടൈക്കനാല് വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഈ സിൽവർ കാസ്കേഡ് ഫാൾസ് വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത്ര രൗദ്രഭാവത്തിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ വീണ്ടും തുടങ്ങുകയാണ്. ഇതുകൊണ്ട് ഇവിടെ നമ്മുടെ ഊട്ടി, അല്ല ഊട്ടി പോട്ടെ, കൊടൈക്കനാൽ ലേക്കിന് സമീപത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതുകൊണ്ടോ ഇവിടെ എപ്പോഴും ഒരു ഫെസ്റ്റിവൽ അന്തരീക്ഷം ഉള്ളതാണ്, നിരവധി തിരക്കൊക്കെ ആയിട്ട്. ഇപ്പോൾ എന്തായാലും അധികം ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുകൊണ്ട് സൈക്കിളുകളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നതെല്ലാം ഒരെണ്ണം പോലും ഒരെണ്ണമല്ല, ഇവിടെ കുറേ പേരൊക്കെ മഴയത്ത് സൈക്കിളും ചവിട്ടി നടപ്പുണ്ട്. ബലൂൺ കച്ചവടക്കാർ, ഇവിടുത്തെ കച്ചവട സാധനക്കാരെല്ലാം ഓടി രക്ഷപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ്. ബലൂൺ കച്ചവടക്കാരല്ല, ബലൂൺ ഷൂട്ട് ചെയ്യുന്നവർ, ബലൂൺ വീർപ്പിച്ച് വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ തരുന്നവർ. മൊത്തത്തിൽ ബലൂണൊക്കെ നിറയെ നിറച്ച് വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. മഴ തോർന്ന ഉടനെ വന്നവരുടെ പ്രവൃത്തി തുടരാമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം. ഇപ്പം മഴയൊന്ന് സ്വല്പം കുറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ സൈക്കിളും ചവിട്ടി നടക്കുന്നത്. ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞങ്ങൾ വെള്ളഗവി കാണാൻ വന്നവരാണ്. വെള്ളഗവി പോയിട്ട് നീലഗവി പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പൂമ്പാറയിൽ കാണാൻ പോവുകയാണ്. മഴയിലെ പൂമ്പാറ, ഈ പെരുമഴയിലെ പൂമ്പാറ ഗ്രാമം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി ആസ്വദിക്കാം. വെള്ളഗവി കണ്ടില്ലെങ്കിലും വെള്ളഗവിയേക്കാളും സുന്ദരമായ ഒരു കാർഷിക ഗ്രാമമായ പൂമ്പാറയിൽ കണ്ട് നമുക്ക് ആശ്വസിക്കാം. എല്ലാ കൂട്ടുകാർക്കും ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴ വീണ്ടും അതീവ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ സമയത്തെ പൂമ്പാറ യാത്ര എത്രത്തോളം സേഫാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്രയ്ക്ക് മഴയാണേ. രണ്ട് ദിവസമായിട്ട് ഇവിടെ റെഡ് അലേർട്ടാണ്, അതിഭയങ്കര മഴയാണ്. ഇന്ന് ഉച്ച മുതൽ തീവ്രമായ മഴയാണ്, 20 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഈ കൊടൈക്കനാലിൽ നിന്നും പൂമ്പാറ ഗ്രാമത്തിലേക്ക് 19 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പ് വഴി കാണിക്കുന്നത്. എനിക്ക് ഏകദേശം ഐഡിയ ഉള്ള ഒരു വഴി തന്നെയാണ്. നമ്മളൊരിക്കൽ മന്നമന്നൂര് പോയപ്പോൾ ഈ പൂമ്പാറ ഗ്രാമം നമ്മൾ മുകളിൽ നിന്ന് കണ്ടിരുന്നല്ലോ. പൂമ്പാറയിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയിരുന്നില്ല. ശരിക്കും പൂമ്പാറ നമ്മളെ അന്നങ്ങോട്ട് മാടി വിളിച്ചതാണ്, വാ വാ എന്നും പറഞ്ഞ്. അത്ര മനോഹരമാണ് പൂമ്പാറയുടെ മുകളിൽ നിന്നുള്ള ആ വ്യൂ. അപ്പോൾ അന്നേ തീരുമാനിച്ചാണ് ഒരിക്കൽ പോകണമെന്ന്. പക്ഷേ ഈ യാത്രയിൽ ഒരിക്കലും അങ്ങനെ ഒരു യാത്ര പ്ലാൻ ഇട്ട് വന്നതല്ല, വെള്ളഗവി പ്ലാൻ ഇട്ട് വന്നതാണ്. അപ്പം പൂമ്പാറ പോകേണ്ട ദിവസമാണ് ഇന്ന്, അതുകൊണ്ട് നമുക്ക് പൂമ്പാറയ്ക്കേ പോകാൻ സാധിക്കുകയുള്ളൂ. ഇതേ ആരോ, ഇതേ ഒരു മരണ മൃതദേഹം. തമിഴ്നാട് ആന. ഇതുകൊണ്ട് മഴയുടെ ഒരു തീവ്രത കണ്ടോ, വഴിയെല്ലാം കുത്തി ഒഴുകി പോരുകയാണ്. ഇതുകൊണ്ട് കല്ലെല്ലാം മെറ്റലെല്ലാം ഉരുണ്ടു പോരുവാ. എത്ര മണിക്കൂറായിന്നറിയാവോ ഈ മഴ ഇങ്ങനെ തോരാതെ പെയ്യാൻ തുടങ്ങിയിട്ട്? രാവിലെ മുതലേ തോരാൻ മഴ തന്നെയാണ്. പക്ഷെ രാവിലെ ഒരു ഉച്ച വരെയൊക്കെ ഒരു ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു പേമാരിയിലേക്ക് ഇത് വഴിമാറിയത്. അപ്പം ശരിക്കും രസം എന്താണെന്ന്, വീട്ടിലോട്ടൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അത് ഓർക്കുമ്പോഴാണ് ശരിക്കും അവരോട് നിങ്ങളോടൊക്കെ അസൂയ തോന്നുന്നത്. കേരളത്തിലിരിക്കുന്ന നിങ്ങളോട് ഈ മഴയത്തിരിക്കുന്ന ഞങ്ങൾക്ക് അസൂയ തോന്നുന്നത്. കൊടൈക്കനാൽ റോസ് ഗാർഡൻ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ ബോർഡുകൾ കാണാം. ഞങ്ങൾ ഇതുവഴി തന്നെ ഒന്ന് വന്നതാണ്. നമ്മൾ ശരിക്കും വട്ടക്കനാലിന് രാവിലെ വട്ടക്കനാൽ വരെ പോയിരുന്നു. ആ പോക്ക് ഈ റൂട്ടിൽ തന്നെയായിരുന്നു. അതിനുശേഷം പൂമ്പാറ പ്ലാനുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നേരെ കൊടൈക്കനാൽ വരെ ഇങ്ങ് തിരിച്ചു വന്നു. അപ്പോൾ പൂമ്പാറ വരാനായിട്ട് കൊടൈക്കനാൽ പോകേണ്ട കാര്യമില്ലായിരുന്നു, എല്ലാം ഏതാണ്ട് ഒരേ റൂട്ടിലുള്ള സ്ഥലങ്ങളായിരുന്നു. ഈ കൊടൈക്കനാലിൻ്റെ വ്യൂ പോയിന്റുകളെല്ലാം, ഇവിടുത്തെ മെയിൻ കാഴ്ചകളെല്ലാം ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ ഒരു റൗണ്ടഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു റൂട്ടിൽ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കിയ കാര്യമാണിത്. ഇത് ഇതിലേ പോയിട്ട് മൊത്തത്തിൽ ഒറ്റ കറക്കം, അല്ലാതെ വേറെ റൂട്ടിലൊന്നും അല്ല ഈ കാഴ്ചകൾ. എല്ലാം ഒറ്റ റൂട്ടിലാണ് കൊടൈക്കനാലിലെ കാഴ്ചകൾ, ഒറ്റ വട്ടത്തിനകത്ത്. ഇതുവഴി നമ്മൾ രാവിലെ വന്നതാണ്. ഇതുണ്ടോ മോയേഴ്സ് പോയിന്റിലേക്ക് 1 കിലോമീറ്റർ മാത്രമാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു പോവുകയാണ്. ഇവിടുന്ന് തിരിഞ്ഞ് താഴേക്കാണ് നമ്മുടെ മന്നമന്നൂർ 24 കിലോമീറ്റർ, പൂമ്പാറ 13 കിലോമീറ്റർ എന്നുള്ള ബോർഡൊക്കെ കാണാം.
ഇനി നമ്മൾ ഈ പൈൻ തോട്ടത്തിനുള്ളിലൂടെയാണ് താഴേക്ക് പോകുന്നത്. മുന്നോട്ട് പോയാലും നമ്മുടെ മോയേഴ്സ് പോയിന്റ് അങ്ങോട്ട് പോയാലും പൈൻ തോട്ടത്തിനുള്ളിൽ തന്നെയാണ്. ഇത് അതിവിശാലമായിട്ട് ഈ പൈൻ ഫോറസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും പൈൻ ഫോറസ്റ്റിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുന്ന സ്ഥലം അവിടെയാണ്. ഇവിടെ അങ്ങനെ വലിയ കാഴ്ചകൾ അകത്തോട്ട് കയറാൻ പാകത്തിനുള്ള സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. പൂമ്പാറയ്ക്ക് ഇനിയും ഒരു 4-5 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. വഴിയരികിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തിയതാണ്. വലിയൊരു വാനരപ്പടയെ ഇവിടെ കാണാം. ഇതുണ്ട് വാനരപ്പടകൾ റോഡ് ക്രോസ് ചെയ്ത് ചാടിക്കളിക്കുന്നു. ഉഗ്രൻ വെള്ളച്ചാട്ടമാണ്. മഴയുടെ വെള്ളം മാത്രമാണെന്ന് തോന്നുന്നത്. ഒരു സ്ഥിരം വെള്ളച്ചാട്ടമൊന്നുമല്ല. എപ്പോഴും അധികം വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടമൊന്നും ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഭംഗിയുണ്ട്. ഇത്രയൊക്കെ മഴ പെയ്തിട്ടും ചെറിയ വെള്ളം മാത്രമാണ് ഇതിലുള്ളത്. ഇതിനും താഴത്തോട്ടും മനോഹരമായ ഒരു ഒഴുക്ക് തന്നെ. എൻ്റെ പൊന്നെ, കുരങ്ങന്മാരുടെ വലിയ കാഴ്ച, ഞാൻ പേടിച്ചു പോകല്ലോ. എന്തുവാടേ പേടിപ്പിക്കുന്നത്? എല്ലാം കൂടി ഇരുന്ന് മനുഷ്യനെ പേടിപ്പിക്കുവാണോ? വണ്ടി കൂടി കൊണ്ട നിർത്തിയതുണ്ട്. ഒരു വണ്ടി നിർത്തിയപ്പോഴേക്കും വാനരന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്നുണ്ടോ? നമ്മളോട് എന്തായാലും വലിയ ശല്യമില്ല. മന്നമന്നൂര് പോകുന്ന വണ്ടിയായിരിക്കും അല്ലേ. ഡു നോട്ട് ഫീഡ് ആനിമൽസ് എന്നൊക്കെ ഫോറസ്റ്റിൻ്റെ ബോർഡുകൾ കാണാം. ഫോറസ്റ്റുകാർ കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും ഇവന്മാർ കണ്ടോ, എന്തെങ്കിലും തരണേ എന്തെങ്കിലും തരണേ എന്നും പറഞ്ഞ ഇരിപ്പ്. പ്രതിമ മയിൽ വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത് രസിക്കുവാണ്. ഇതുകൊണ്ട് ആ വണ്ടിക്കാർ എന്തോ ഒരു സാധനം ഇവർക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത്. എൻ്റെ പൊന്നെ, ഒരു കുഞ്ഞിനെ പിടിച്ചവൻ കടിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു, ഈ ഒരു വാനരപ്പടയുണ്ട് നോക്കി. എൻ്റെ പൊന്നെ, ഇനിയുണ്ട്. ഈ മരമൊക്കെ നിറച്ച് വാനരപ്പടയാ. ഇതുകൊണ്ടോ എല്ലാമാരോട് ആകാംക്ഷാഭരിതരായി കാത്തു നിൽക്കുക. ഇതുകൊണ്ടോ തമിഴ്നാട്ടുകാരായ കുറച്ച് കൂട്ടുകാരെ നമ്മളിവിടെ കണ്ടു. അവർ മന്നമന്നൂർ പോയിട്ട് വരുന്നതാണ്. ഒരു കാരണവശാലും മന്നമന്നൂരിന് പോകണ്ട, അവിടെ ഒരു രക്ഷയില്ലാത്ത മഴയാണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെയും ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അവരിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മഴ കുറവായതുകൊണ്ട് അവർ ഓർത്തു ഇവിടെ മഴ കുറവായിരിക്കും, അവിടെ മാത്രമാണ് മഴ ഉണ്ടായിരുന്നതെന്നായിരിക്കാം അവരൊരു പക്ഷേ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കുരങ്ങന്മാരെല്ലാം ഭയങ്കര രസം ഉണ്ട്. എല്ലാമാരോട് നിരന്ന് വീണ്ടും മഴ കൂടുകയാണല്ലോ. ഇവിടെ തന്നെ ഒരു വണ്ടി, ഇതന്നെ ആക്രി വണ്ടിയോ, എന്തൊക്കെയോ കുറെ ഐറ്റംസ് ആയിട്ട് ഇത് ബ്രേക്ക് ഡൗൺ ആയി എല്ലാം കിടക്കുന്നത്. ഇത് എന്തൊക്കെയോ സാധനങ്ങൾ അതിൽ നിന്ന് നിലത്തോട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ. എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ദേ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടെങ്ങാണ്ട് പോയപ്പോ കുരങ്ങന്മാർ ഒപ്പിച്ച പണിയാന്നാ എനിക്ക് തോന്നുന്നത്. കുരങ്ങന്മാർ ഇതെല്ലാം വലിച്ചു പറിച്ച് താഴെ ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് ഇഷ്ടം പോലെ കാളകൾ, ഇഷ്ടം പോലെ ഇല്ല, 3 എണ്ണം വല്ല കാട്ടുപോത്തു ആയിരിക്കും എന്നത് ചാടി വന്നതാ. ഉഗ്രൻ കാളകളാണ്. മണിയൊക്കെ കെട്ടി മൂക്കുകയറും ഒക്കെ ഉള്ള ഇനമാണ്. ഇത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. പ്രദീപൻ ഇവിടെ ഇറങ്ങണോ? നമ്മൾ പണ്ടാരം കണ്ടാണ്, കിഡ് വ്യൂ ആണ്. പക്ഷേ ഈ കാലാവസ്ഥയിൽ ഒന്നും കാണാൻ പറ്റില്ല. പളനിമല വ്യൂ പോയിന്റ് ആണ്. പളനിമലയാണ് ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. പളനി ടെമ്പിളും കാര്യങ്ങളും എല്ലാം കാണാം. ഉഗ്രൻ വ്യൂ ആണ്. ഇത് കണ്ടോ, ഇവിടെ പൂമ്പാറയുടെ 2 വ്യത്യസ്തമായ ദൃശ്യങ്ങൾ. 1960 ദൃശ്യങ്ങളും 2022 ദൃശ്യങ്ങളും. അക്കാലത്ത് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കൃഷിസ്ഥലങ്ങൾ ഇതുപോലെ തന്നെയുണ്ട്. വീടുകളുണ്ട് കേട്ടോ അതിൽ, അത് ചെറിയ ഷെഡുകളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ്. അപ്പം നമ്മൾ പൂമ്പാറയോടടുത്തെത്തി. മന്നമന്നൂർ റൂട്ടിൽ നിന്ന് നമ്മൾ പൂമ്പാറയ്ക്ക് തിരിഞ്ഞു പോകേണ്ടത് തൊട്ട് താഴത്തു നിന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി. ശരിക്കും ചായ കുടിച്ച് ഞങ്ങളിവിടെ സമയം ചെലവഴിക്കാനുള്ള പ്രധാന കാരണം ഇതുകൊണ്ടോ, പൂമ്പാറ ഈ തൊട്ട് താഴെയാണ്. പൂമ്പാറ നമുക്ക് കാണത്തേയില്ല. അപ്പോൾ ഇവിടെ നിന്ന് പൂമ്പാറയൊന്നും കാണാതെ താഴേക്ക് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പൂമ്പാറ എന്ന ഗ്രാമത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇരിക്കുന്നത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഇതേ നമ്മളന്ന് ഈ റൂഫ് മേഞ്ഞ ഈ ഷെഡിനെയൊക്കെ അന്ന് കുറ്റം പറഞ്ഞ കേട്ടോ ഇവിടെ വന്ന്. അവരെങ്ങാനും കണ്ടാൽ പിടിച്ച് ഇടിതരുമായിരിക്കും. ഇതുകൊണ്ട് തൊട്ട് താഴ്ന്നാണ് പൂമ്പാറ, ഒന്നും കാണത്തില്ല. മഴ വീണ്ടും പെയ്യാനുള്ള ഒരു സാധ്യതയാണ്. അപ്പം നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞ് കുറച്ചുകൂടി ഒന്ന് അയയുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും പ്രദീപ് ചായയൊക്കെ പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. ചായ കുടിക്കുമ്പോഴേക്കും മഴ ശക്തമായി ഉണ്ടപ്പോൾ. ഇതുകൊണ്ട് പൂമ്പാറ വെളുത്തുള്ളിയൊക്കെയാണ് തോന്നുന്നു വിൽക്കാൻ വെച്ചിരിക്കുന്നത്. പൂമ്പാറയുടെ ഹൈലൈറ്റ് ഐറ്റമാണ് വെളുത്തുള്ളി. ഞങ്ങൾ മഞ്ഞ് മാറാനായിട്ട് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഉള്ള കാഴ്ച കൂടി കളഞ്ഞതല്ലാതെ പുതിയതായ ഒരു കാഴ്ചയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം പോവുകയാണ്. എന്തായാലും നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇത് കുറച്ചുകൂടി കാഴ്ചയ്ക്ക് ഗംഭീരമാകുമെന്ന് വിചാരിച്ച് നമ്മളെന്തായാലും പോവുക. അതുകൊണ്ട് പ്രതിവും നിരാശനായി നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ നിന്ന്. ഇവിടെ 1.5 മണിക്കൂറോളമായി ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്.
നമ്മളോട് വന്ന ഇതാണ്, ഒന്ന് വരുന്നവർ പിന്നെ വരാറില്ലാത്തതാണ്. പ്രദീപ് ഏതായാലും രണ്ട് മൂന്ന് തവണയായിട്ട് വരുന്നുണ്ട്. ഈ നിപ്പ് ബാബോ മണിക്കൂറുകൾ നിന്ന് വേണമെങ്കിൽ മഞ്ഞ് മാറിയിട്ട് ഈ കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യം, നിൽക്കേണ്ട സാഹചര്യം നമുക്കുണ്ട്. നമ്മളങ്ങനെ മന്നവന്നൂർ റൂട്ടിൽ നിന്ന് പൂമ്പാറയ്ക്ക് ഇനി 2 കിലോമീറ്റർ റൈറ്റിലേക്ക് പോകണമെന്നാണ് കാണിക്കുന്നത്. ഇവിടെ എവിടെയാണ് റൈറ്റ്? ഈ വളവൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? ശേ, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ പ്രദീപ്. അതെ അതെ, നമ്മുടെ ഈ യാത്ര മൊത്തത്തിൽ ഫ്ലോപ്പാണ്. പിന്നെ കാശും മുടക്കി ഇത്രയും ദൂരം വന്നതല്ലേ സഹകരിക്കുക. അതെ അതെ അതെ, ഇത്രയും കഷ്ടപ്പെട്ട് ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഹെയർപിൻ തിരിഞ്ഞ് ഇറങ്ങിപ്പോകണം. കുറച്ച് ദൂരം ഇവിടെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, മന്നവന്നൂർ എക്കോ പാർക്ക് 15 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കേട്ടോ. റൈറ്റ് തിരിഞ്ഞോളൂ, പൂമ്പാറൈ ടെമ്പിൾ 1.6 കിലോമീറ്റർ. എന്തെങ്കിലുമൊക്കെ കാണിക്കുമോ? സ്പീഡ് ലിമിറ്റ് 30 കിലോമീറ്റർ എന്നുള്ള ബോർഡ് കണ്ടു. നല്ല വഴിയാണ് കേട്ടോ, 50 വരെയൊക്കെ അറിയാതെ കയറിപ്പോകും. ആ അല്ല, നല്ല വളവാണെന്ന് തോന്നുന്നു. മുന്നോട്ടൊക്കെ വലിയ വളവുകളാണ് നമ്മളെ കാത്ത്. പൂമ്പാറയുടെ ചെറിയൊരു രൂപം നമുക്ക് കിട്ടുന്നുണ്ട്. അയ്യോ വെള്ളം, നല്ല തണുപ്പ്. അയ്യോ ഇതുകൊണ്ട് സൂപ്പർ എന്നല്ലാതെ എന്ത് പറയാൻ. ഇത് നമ്മളെ കൊണ്ടത് ഒരുത്തൻ നമ്മളെ പേടിപ്പിക്കാൻ വരുന്നു. പോടാ പോടാ പോടാ, കാവൽ നായ്ക്കളാണ്. ഓരോ പാടങ്ങളുടെയും കാവൽ നായ്ക്കൾ. ഓരോ പാടത്തിനും അങ്ങനെ ഷെഡുകളില്ല കേട്ടോ. സാധാരണ നമ്മൾ വട്ടവടയൊക്കെ ചെല്ലുമ്പോൾ ഓരോ കൃഷിത്തോട്ടത്തിലും ഇങ്ങനെ ഷെഡുകൾ കാണാം. ഇതുകൊണ്ട് ഇതാണ് മന്നവന്നൂരും പോട്ടെ പൂമ്പാറ ഗ്രാമം. ഓ, മുകളിൽ നിന്ന് ഈ കാഴ്ച ഒന്ന് കാണാൻ ഇതുവരെ പറ്റിയില്ല. തിരിച്ചു പോകുമ്പോൾ എന്തായാലും നമ്മൾ കാണും. ഓ, ഗംഭീര കാഴ്ച. ഈ മഞ്ഞ് പുതപ്പിനടിയിൽ പൂമ്പാറ ഗ്രാമം ഇങ്ങനെ ഒളിച്ച് കിടക്കുകയാണ്. ഇതുകൊണ്ടോ, ഈ തൊട്ട് താഴത്തുള്ള കൃഷിയൊക്കെ ക്യാരറ്റാണ്. പക്ഷെ മൊത്തത്തിൽ വെള്ളമൊക്കെ കെട്ടി നിന്ന് മൊത്തത്തിൽ ഭയങ്കര മഴയായതിനാൽ ഇത് കൃഷിയെല്ലാം നാശത്തിലേക്കായിരിക്കാം. ഇതുകൊണ്ടോ, ക്യാബേജൊക്കെ ആണെന്ന് തോന്നുന്നു. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ. വെളുത്തുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടുത്തെ വെളുത്തുള്ളിക്ക് ഭയങ്കര ഇതുണ്ടോ, ക്യാബേജ് ഒരുപാടുണ്ട്. ഇതെല്ലാം ക്യാബേജൊക്കെ വിളവെടുക്കാറാകുമ്പോഴാണ് ഇതുപോലെ മഴയെങ്കിൽ എല്ലാം വെട്ടി ദൂരോട്ട് കളഞ്ഞോണ്ടാ മതി. ആ ഇതൊക്കെ കുറച്ചുകൂടി അടുത്ത് പോയി കാണാൻ പറ്റുമ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ അല്ലേ. ഗ്രാമത്തിൻ്റെ ആരംഭമൊക്കെ ആയി തോന്നുന്നു. ധാരാളം നല്ല വഴിയുള്ളത് കൊണ്ട് നല്ല വികാസം ഉണ്ട്. സാധാരണ ഒരു നമ്മുടെ വെള്ളകവിയൊക്കെ പോലെയല്ല. ഇതുകൊണ്ടോ, ലേങ്ങൾ പോലത്തെ വീടുകളൊക്കെ ഇവിടെ ധാരാളം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ വീടുകളുണ്ട്. ഇതുകൊണ്ടോ ഒരു മാളിക. ഇവിടുത്തെ മറ്റു വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു മണിമാളിക തന്നെയാണ്. ഇതുകൊണ്ടോ വീടുകൾ, താഴെ ഒരു ക്ഷേത്രം. ഇതുകൊണ്ടോ നമ്മൾ ശരിക്കും പൂമ്പാറ ടൗണ് ഗ്രാമമെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് തിക് പോപ്പുലേറ്റഡ് ആണ് ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ അടുത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. അത്രത്തോളം മൂടൽ മഞ്ഞ് നമ്മളെ ഉപദ്രവിക്കുകയാണ്. ഗംഭീരമായ പൂമ്പാറ, പട്ടികളെല്ലാം റോഡ് കീഴടക്കി. ഇതുകൊണ്ടോ പൂമ്പാറ കണ്ടോ, പൂമ്പാറ പൂമ്പാറ. പൂമ്പാറയുടെ മെയിൻ ടൗണിലേക്ക് ഇറങ്ങി വരികയാണെന്ന് തോന്നുന്നു. അതെ, നമ്മൾ പൂമ്പാറ ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരു മനോഹര കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ക്യാരറ്റ് വിളവെടുത്ത് അത് വാഷ് ചെയ്യുന്ന കാഴ്ചകളാണ്. ഇതുകൊണ്ട് നമ്മളോർത്ത് ഇവർ നമ്മളെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ലായിരിക്കും. ഇവർക്ക് സന്തോഷമുള്ളൂ വീഡിയോ എടുക്കുന്നതിന്. ഇതുകൊണ്ട് മൊത്തം ക്യാരറ്റ് നിറച്ച് വെച്ചിരിക്കുന്നതാണ്, കഴുകി മിനുക്കി നിറച്ച് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ്. ക്യാരറ്റൊക്കെ കഴുകി കേടായവയൊക്കെ മാറ്റി നല്ലത് മാത്രം തിരഞ്ഞു വെച്ചിരിക്കുന്ന കാഴ്ചകളാണ്. ഇതുകൊണ്ട് ഇത് എന്താ മാർക്കറ്റൊക്കെ, എന്താ മധുരൈ, മധുരൈ ചെന്നൈ, മധുരൈ ചെന്നൈ മാർക്കറ്റുകളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇതുകൊണ്ട് ഇവിടുത്തെയൊക്കെ വീടുകൾ കണ്ടോ, ദൂരത്ത് നിന്ന് നല്ല കളർഫുള്ളായിട്ട് കാണപ്പെടുന്ന വീടുകളൊക്കെ അടുത്തേക്ക് വരുമ്പോൾ അത്ര നല്ല അവസ്ഥയിലില്ല, കുറച്ചൊക്കെ ശോചനീയ അവസ്ഥയിലാണ് ഇവിടെ ഇവയുടെ അവസ്ഥ. ഇതേ ഇവിടെ നമ്മളൊരു അമ്പലം കണ്ടു. ഇതേ നേരെ മുന്നിൽ അതൊരു മോസ്കാണ്. ഇനി ഒരു ക്രിസ്ത്യൻ ദേവാലയം കൂടി കണ്ട എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ എത്തിയെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറയുന്നത്. ഇതാണ് പൂമ്പാറ. ശരിക്കും നമ്മൾ അവിടുന്ന് കാണുമ്പോൾ എത്ര മനോഹരമായ ഒരു മുഖമാണ് പൂമ്പാറയ്ക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ ടൗണിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് വരുന്നത്. മുകളിൽ നിന്ന് നോക്കുമ്പോഴേക്കും പ്രകൃതിയുടെ തനത് മുഖമായിട്ടൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇങ്ങോട്ട് വരുമ്പം പ്രകൃതിയുടെ എല്ലാ ബോർഡുകളൊക്കെ കണ്ടോ, പഴയ രീതിയിലുള്ള പെയിൻറ്റിങ് ബോർഡുകളും എല്ലാം എഴുത്ത് ഫ്ലെക്സുകൾ അങ്ങനെ അധികം കാണാറില്ല. ഇവിടെ ചീത്തപ്പേരുണ്ടാക്കാൻ ഇടയ്ക്ക് ഒന്നോ രണ്ടോ വേണം കാണാം, ബാക്കിയൊക്കെ എഴുത്തുകളാണ് ബോർഡുകളെ, പഴയ എഴുത്തും വരെയൊക്കെ ആയിട്ട് പെയിൻറ്റിംഗ് ഒക്കെ ആയിട്ട്. ഒരുപാട് അമ്പലങ്ങളുണ്ട് കേട്ടോ. ഇതേ വേറൊരു അമ്പലത്തിൻ്റെ പോലെ വലിയൊരു പ്രവേശന കവാടത്തിലൂടെ നമ്മൾ കയറുകയാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും പിന്നെ അമ്പലങ്ങൾക്ക് യാതൊരു പഞ്ഞമില്ല.
നമ്മൾ ഏതാണ്ട് ഒരു അവസാന ഭാഗത്തേക്ക് എത്തിയ പോലെ ഒരു ലക്ഷണമുണ്ട്. വഴിയൊന്നും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വഴി തീർന്നു, എങ്ങനെ തീരാൻ വഴിയില്ല. നമ്മൾ മേളിൽ വന്നപ്പോൾ താഴത്തുകൂടി ഒരു വഴി പോകുന്നുണ്ടായിരുന്നു. ആ ഇനിയിപ്പം ചെറിയ വഴികളൊക്കെ ഉള്ളൂ. പൂമ്പാറയുടെ മെയിൻ ഭാഗങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇതിനപ്പുറത്തേക്കും പല സ്ഥലങ്ങളിലേക്കും വഴികളൊക്കെ ഉണ്ട്. പക്ഷേ വാഹനമൊക്കെ പോകും, വേണമെങ്കിൽ ജനവാസ മേഖലകൾ മാത്രമാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം കണ്ട്. ഈ ക്ഷേത്രം എവിടെയാണെന്ന് മനസ്സിലായില്ല. ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പോലുള്ള ഒരു പ്രവേശന കവാടം നമുക്കിവിടെ കാണാം. ഇതുകൊണ്ട് ഇതൊരു റേഷൻ കടയാണെന്ന് തോന്നുന്നു. ആളുകളൊക്കെ കൂട്ടമായിട്ട്, ഇത്രത്തോളം തിരക്ക് റേഷൻ കടയിൽ. ഇന്നിപ്പം സാധനം വന്നേ ഉള്ളെന്ന് തോന്നുന്നു. എല്ലാവരും തിരക്ക് പിടിച്ച് വന്ന് റേഷൻ വാങ്ങിക്കുന്ന കാഴ്ചകൾ. ഇത് കട്ട പോസ്റ്റ്, മഴ ഒരു രക്ഷയില്ലാതെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും തൽക്കാലം ഒന്ന് കയറി നിൽക്കാം, ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ കൊടുംചതി മഴ ചെയ്തിട്ടു. മഞ്ഞ് സ്വല്പം ഒന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴായിരുന്നു മേളയിൽ നിന്ന് കുറച്ചുകൂടി ചെറുതായിട്ട് ഈ ഗ്രാമം ഒന്ന് കാണാൻ പറ്റിയാലേ. എന്തായാലും ഇവിടെ കയറിയ ഞങ്ങളപ്പോൾ പൂമ്പാറ ഗ്രാമത്തോട് വിട പറയുകയാണ്. മഴ ഒരു രക്ഷയില്ല. ഞങ്ങളൊരു കുറേ അധികം സമയം ഇവിടെ ചിലവഴിച്ചു. ഞങ്ങളൊരു ഗൈഡിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി, ഒരു കൃഷ്ണൻ അണ്ണനെയൊക്കെ കിട്ടി ഗൈഡായിട്ട്. പുള്ളിയൊക്കെ പറഞ്ഞ് സെറ്റാക്കിയൊക്കെ നിർത്തി. പക്ഷേ മഴയൊന്നും മാറിയിട്ട് വേണ്ടേ. പുള്ളി ഇങ്ങനെ ഫാം വിസിറ്റ് എല്ലാം തോട്ടത്തിൽ കൂടെ കൊണ്ടുപോകാം, അവിടെ അത് കാണിക്കുക ഇത് കാണിക്കാൻ, വെള്ളച്ചാട്ടം കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കടത്തന്നെ കയറി നിന്നു. ആകെ രണ്ട് ക്യാരറ്റും തന്നു. അതുമൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങ് പോകുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു വെള്ളമൊഴുക്ക് കണ്ടു, ഒരു തോട് രൂപപ്പെട്ടിരിക്കുന്ന കാഴ്ച. അത്ര മഴയാണ് ഈ ഭാഗത്തെ. ഒരിക്കലും ഒരു വെള്ളമൊഴുക്ക് ഉള്ള ഒരു ഭാഗമല്ല. റോഡിൽ നോക്കിയാലും മനസ്സിലാവും, അത് ഒഴുകി വരുന്ന ഭാഗം നോക്കിയാലും മനസ്സിലാകും. ഒരിക്കലും ഒരു വെള്ളമൊഴുക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല, ഒരു കുറച്ച് വെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമല്ല. പെട്ടെന്ന് വലിയൊരു തോട് പോലെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച. മഴയുടേതാണ്, അപ്പോൾ അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാവാനും അധികം അതേ ഉരുൾപൊട്ടലിൻ്റെ ആരംഭമായിട്ട് അങ്ങനെ ചെറിയ നീരൊഴുക്ക് ഉണ്ടാവാറില്ലെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഒരു മണ്ണിടിച്ചിലിനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ആ റോഡിലേക്ക് ഇറങ്ങി ഒഴുകുന്നതൊക്കെ കണ്ടാൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാവും ഇതിനു മുന്നേ അവിടെ ഒരു തുള്ളി വെള്ളം പോലും ഒഴുകിയിരുന്ന ഒരു സ്ഥലമല്ല എന്നുള്ള കാര്യം. ഇതൊക്കെ മൂലം സംഭവിച്ചിരിക്കുന്നതാണ്. ഇതുകൊണ്ടോ ഇതിലൊരു വെള്ളമൊഴുക്ക് ഒരിക്കലുമില്ല. കൂറ്റൻ സാധനം ടൗണിൽ വന്നിരിക്കുന്നുണ്ടോ? കാട്ടുപോത്തൊരെണ്ണം കൊടൈക്കനാല് സിറ്റിയിൽ. എൻ്റെ പൊന്നെ, എന്റെ പൊന്നോ, യാരുത് യാരുത്, എന്റെ പൊന്നോ, കണ്ടിട്ട് പേടിയാവുന്നേ. എന്റെ പൊന്ന് മക്കളെ, അയ്യോ നിന്നെ സാധനം ഇത് കുത്തി മലത്തോ. എന്റെ പൊന്നോ, ഒറ്റയാനോ ഒറ്റയാൻ. പക്ഷെ അവൻ എങ്ങോട്ട് പോയിന്ന് കണ്ടില്ലല്ലോ. നമ്മൾ ആ കാട്ടുപോത്തിനെ തേടി പോവുകയാണ്. അവൻ ഈ കൊടൈക്കനാൽ ടൗണിലൂടെ എവിടെ പോയി? ഇതേ അവസാനം കൊടൈക്കനാൽ ലേക്കിന് സമീപത്ത് വെച്ച് അവനെ കണ്ടുകിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടോ പൊടുകൂറ്റൻ സാധനം. അയ്യോ ഇത് നോക്കി, ഇതൊക്കെ പുല്ല് തന്നെയാണോ കഴിക്കുന്നത്? എന്തൊരു വലുപ്പമാണെന്ന് നോക്കണേ. അണ്ണ ഇപ്പടി വരുമാ? ഇതെപ്പോഴും ഇന്ന ടൗണിൽ വരുമാ? എന്താ കാട്ടുപോത്ത് വരുമല്ലോ. ഇതിങ്ങനെ നിത്യ സംഭവമാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. നമുക്കൊരു പുതുമയായ കാഴ്ചയാണെന്നേ ഉള്ളൂ. ഇതുകൊണ്ടോ ചുമ്മാ വഴിയിലിറങ്ങി നിൽക്കുക. ആശാൻ പയ്യ അവിടുന്ന് ചലിച്ച എൻ്റെ പൊന്നു ഇങ്ങോട്ടാണ് വരുന്നത്. അയ്യോ ഈ ഡയറക്ഷനില്ല, ഞാൻ പെട്ടു. എൻ്റെ പൊന്നു ഈശ്വര പയ്യ ഇവിടുന്ന് ന്യൂട്രേ വലിഞ്ഞേക്കാം. ആ ഇങ്ങോട്ടല്ല ഭാഗ്യം. ഓ എൻ്റെ പൊന്നു, അയ്യോ എനിക്ക് പേടിയ. ആ അവരോടിച്ചോണ്ട് അങ്ങോട്ട് പോയി. ഈ ചുവന്ന കളറൊക്കെ കണ്ട് അവനിങ്ങനെ നോട്ടമൊക്കെ നോക്കി. ഞാൻ നിൽക്കുന്നിടം മുഴുവൻ ചുവന്ന നിറമാണ്. അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ നോട്ടമൊക്കെ നോക്കി ഇതേ പോകുന്നു. ഇതാരെയും എന്നെ ചെയ്യുമോ? ആരും ശ്രദ്ധിക്കുകയല്ല. സാധാരണ പശുക്കളൊക്കെ നടക്കുന്നതാണെന്ന് ആൾക്കാർ വിചാരിക്കുക. വലിയ കാഴ്ചക്കാരുടെ വലിയ നിരകളൊക്കെ ചുറ്റിനും കൂടിക്കൂടി വരികയാണ്. ടൂറിസ്റ്റുകൾക്കൊരു സ്പെഷ്യൽ കണിയാവുകയാണ്. ഇനി അവൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. ഓ കാറുകാരൊക്കെ കാറിട്ടിട്ട് ഓടിയെന്ന് തോന്നുന്നു. ഇതേ ആശാൻ ഏതായാലും ടൗണിൽ നിന്ന് ഒതുങ്ങി പോവുക. അയ്യോ ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെ എന്നാ വിശ്വസിച്ച് രാത്രിയിലൊക്കെ ഇതിൽ ആളുകൾ ഒറ്റയ്ക്കൊക്കെ നടക്കുമല്ലേ. ഇതേ അടുത്ത കാട്ടുപോത്തിൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ വന്ന് പെട്ടു. മുമ്പേ കണ്ടതിലും വലുതാണ്, കുറച്ചൊരു മെലിച്ചിലുണ്ടെന്നേ ഉള്ളൂ. അതിലും വലുതായിരുന്നു, ഒരുപാട് വലുതായിരുന്നു.
എന്റെ പൊന്നെ, ഈ കാട്ടുപോത്തെല്ലാം കൂടെ ഇങ്ങനെ നാട്ടിൽ കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നാട്ടുപോത്തിനും ജീവിക്കണ്ടേ ഇവിടെ? വീണ്ടു ഇത് മുമ്പത്തേലും വലുതാ അല്ലേ പ്രതിഭ? നടക്കത്ത് പോലും മുമ്പത്തേലും വലുതല്ലേ? പിന്നെ ഞങ്ങള് കൊടൈക്കനാൽ ടൗണിനോട് വിട പറയുകയാണ്. ഒന്ന് കരുതി കൊടൈക്കനാൽ വിട്ടു പോകുന്നില്ല, നാളെ രാവിലെ കൊടൈക്കനാൽ വിട്ടു പോകുന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലം, അതായത് ഇവിടുന്ന് ഏകദേശം ഏതാണ് സ്ഥലം എന്നറിയത്തില്ല, രാത്രി വന്ന് കാറിൽ തന്നെ കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്നും കാറിൽ തന്നെ അതേ സ്ഥലത്ത് പോയി കിടക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഈ റൂട്ടിൽ നിന്നും പളനിക്ക് തിരിഞ്ഞു പോകാവുന്ന ഒരു വഴിയുണ്ട്, ആ വഴി പോയിട്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് ഇവിടെ കൊടൈക്കനാൽ ടൗണിന്റെ ഒരു ഭാഗം കാണാം. ഇവിടെ കുറച്ച് ജനവാസ മേഖലകള് വീടുകൾ, അങ്ങോട്ട് പോയപ്പോൾ ഇത് കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് കാണാൻ പറ്റി. ഇപ്പൊ ഇത് സന്ധ്യയായി, അന്നേരം ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇത് താഴെ കുറെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാം. മൈതാനത്ത് ചെറിയൊരു തോട് താഴത്തോടി ഒഴുകുന്നുണ്ട്. ഇവിടുത്തെ തീവ്ര മഴയിൽ അത് കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം. കൊടൈക്കനാലിൻ്റെ ഒരു പകൽ കൂടി രാത്രി കവർന്നെടുക്കുകയാണ്. എന്തായാലും മൂന്നാർ എവിടെയോ ഒരു ഉരുൾപൊട്ടി എന്ന ഒരു ദുഃഖകരമായ ഒരു വാർത്ത, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വാർത്ത കൂടി കേൾക്കാനിടയായി, ശരിയാണോ എന്നറിയില്ല. ഓ, കിടിലനൊരു വ്യൂ കണ്ടോ, എത്ര ഗംഭീരമാണെന്ന് നോക്കണേ, നോക്കിയേ, പറഞ്ഞറിയിക്കാനാവാത്ത മനോഹരമായ ഒരു വിഷ്വല്. ഒരു സന്ധ്യ കൂട്ടിയുള്ള കാഴ്ച ആയതുകൊണ്ട് അത്രത്തോളം ക്യാമറയിൽ അത് ലഭിക്കുന്നില്ല, നേരിട്ട് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു മനോഹാരിതയാണ്. അങ്ങ് കുറച്ച് മഞ്ഞ് കണ്ടോ ആ മലകൾക്കിടയിലൂടെ, ഈ അടുത്ത് കാണുന്ന മലയ്ക്കും അപ്പുറത്തെ മലനിരക്കിടയിൽ കുറച്ച് മഞ്ഞ്, അവിടെ ഇങ്ങനെ മഞ്ഞ് കുടികൊള്ളുകയാണ്. അതിനപ്പുറത്തേക്ക് ആകാശം തെളിയാനുള്ള ഒരു സാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നു. ഇതുകൊണ്ടോ ഒരു മരച്ചില്ലയൊക്കെ ഇങ്ങനെ നിന്നിട്ട്, ഈ താഴത്തൊക്കെ കുറേ വീടുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ എല്ലാം ജനവാസ മേഖലകളാണ്, എല്ലാം മനോഹരമായി നേരിട്ട് കാണുമ്പോൾ അനുഭവപ്പെടുന്നു. ക്യാമറയിലൂടെ അത്ര ഗംഭീരമല്ല കാലാവസ്ഥയാണ്. ഇതുകൊണ്ടോ മേഘങ്ങളൊക്കെ ആയാലും മഴ മേഘങ്ങൾ, ഇവിടെ വീണ്ടും മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ദൂരത്തൊക്കെ എന്തായാലും തെളിഞ്ഞ കാലാവസ്ഥ ഒരു ശുഭ പ്രതീക്ഷ നൽകുന്നു. ഇവിടുത്തെ ഒരു മഴയുടെ, ഇന്ന് പെയ്തിറങ്ങിയ ഒരു മഴയുടെ തീവ്രത അതെത്ര രൂക്ഷമാണെന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെയും ഞങ്ങൾ സൂചിപ്പിച്ചു, ഈ വീഡിയോയിലും സൂചിപ്പിച്ചു. അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഇതുകൊണ്ട് മൂന്നാർ ഉരുൾപൊട്ടിയ ഒരു വാർത്ത കേട്ടു. അപ്പോൾ ഇതും അതുമെല്ലാം കണക്റ്റഡാണ്. ഈ മൂന്നാർ എന്ന് പറഞ്ഞാൽ എയർ ഡിസ്റ്റൻസ് കൊണ്ട് ഈ തൊട്ടടുത്ത കൊടൈക്കനാലുമായിട്ട് തൊട്ടടുത്ത ഇതെല്ലാം ഒറ്റ മലനിരയായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇതിലെ വഴിയില്ലാത്ത കാരണം ഇത്രത്തോളം ചുറ്റിക്കറങ്ങി വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പെയ്ത അതേ രീതിയിലുള്ള മഴയാണ് ഇന്ന് മൂന്നാറും പെയ്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂക്ഷമായ ഒരു മഴയാണ് ഈ കൊടൈക്കനാൽ ഇന്ന് പെയ്തത്. ഞങ്ങളുടെ യാത്രയെ അത് എത്രമാത്രം ബാധിച്ചു, ഞങ്ങൾ എത്രത്തോളം പെട്ടുപോയി. ഇന്ന് രാത്രിയോടെ വന്നപ്പോൾ മുതലുള്ള ഒരു മഴയുടെ ഒരു തീവ്രത പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഇത്രയും ദൂരം വന്നിട്ട് എങ്ങനെ തിരിച്ചു പോകുന്ന ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ പണ്ടേ തിരിച്ചു പോയാൽ. കൊടൈക്കനാൽ വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഈ സിൽവർ കാസ്കേഡ് ഫാൾസ് വളരെ വ്യക്തമായി കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത്ര രൗദ്രഭാവത്തിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. നോക്ക് എത്ര രൗദ്രഭാവത്തിലാണ് ഇന്ന് സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ് ഉള്ളതെന്ന്. അതിൻ്റെ അടുത്തേക്കൊന്നും അടുക്കാനേ പറ്റില്ല. കുറച്ച് പേരൊക്കെ പോയി നിപ്പുണ്ട്, നമ്മളും എന്തായാലും പോവും. നമ്മളായാലും അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ ക്യാമറയിൽ ഒട്ടും വ്യക്തമല്ല, അതുപോലെ തന്നെ നേരിട്ട് നോക്കിയാൽ ഇത് ഒട്ടും വ്യക്തമല്ല. നമ്മുടെ കൊടൈക്കനാൽ ലേക്ക് നിറഞ്ഞ് മറിഞ്ഞു വരികയാണ്. ശരിക്കും ഈ വെള്ളം പെട്ടെന്നാണ് കൂടിയത്. ഇവിടെ നിൽക്കുന്ന ഈ കച്ചവടക്കാരൊക്കെ പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവായി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ വെള്ളം കൂടിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ തീവ്രത ഇനിയും കൂടി വരാനാണ് സാധ്യത. ഒന്ന് നോക്കി, എത്ര രൂക്ഷമായ അവസ്ഥയിലാണ് ഈ സിൽവർ കാസ്കേഡ് വാട്ടർഫാൾസ്. നോക്കി, ഇത്രത്തോളം വെള്ളത്തിൽ വളരെ യാദൃച്ഛികമായി മാത്രമാണ് ഇത് കാണാനായിട്ട് സാധിക്കുക. ഇത് കണ്ടോ എത്രത്തോളം വെള്ളമാണ് ഒഴുകി വരുന്നതെന്ന് കണ്ടോ. ഇത് കണ്ടോ വെള്ളച്ചാട്ടത്തിന്റെ തുടർന്നുള്ള ഒഴുക്കും അത്ര നിസ്സാരമല്ല. ആളുകളെല്ലാം പോയി കേട്ടോ, ഇവിടുത്തെ ഒരു തീവ്രത മനസ്സിലാക്കി. അത്യാവശ്യം രാവിലെയൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെട്ടതാണെങ്കിലും ടൂറിസ്റ്റുകളെല്ലാം കൊടൈക്കനാലിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാളെ ഞായറാഴ്ചയാണ്, അപ്പൊ ഇന്ന് വൈകുന്നേരം ഇവിടെ തിരക്കിന്റെ എട്ട് കളി ആവേണ്ടതാണ്. പക്ഷെ ആരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നില്ല. ഞാനിത് രാവിലെ ഒരു കോൺ കഴിച്ചതാണ്, ഒരെണ്ണോടെ കഴിക്കാൻ പോകണം. നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ഈ സാധനം, ഈ സ്വീറ്റ് കോൺ. സാധാ കോൺ അല്ല, സ്വീറ്റ് കോൺ. സ്വീറ്റ് അല്ലേ? അപ്പൊ ഞങ്ങളുടെ വീഡിയോ അവസാനിക്കുകയാണ്. ഞങ്ങളിത് ഇന്നലെ സ്റ്റേ ചെയ്ത അതേ സ്ഥലത്ത്, ഇതാ പെരുമാൾ മല. പെരുമാൾ മല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് പളനി റൂട്ടാണ്, നമ്മുടെ പെരിയകുളത്ത് നിന്ന് കൊടൈക്കനാലിനുള്ള റൂട്ട്. പല്ല് വെച്ചോണ്ടിരിക്കുകയാണ്, അതാണ് വായു ഒരു ഇടർച്ച. ഇവിടെ ഒരു ചേട്ടൻ പല്ല് വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ റൂട്ടിൽ നിന്ന് കൊടൈക്കനാലിന് മുമ്പ് ഇത് പളനിക്ക് തിരിഞ്ഞു വന്ന റോഡ്, ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇവിടെ സേഫ് ആയിരുന്നു, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു സമീപത്ത്, കാറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്, രാവിലെ നമ്മൾ ഈ റൂട്ടിൽ പളനിക്ക് വെച്ച് പിടിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരിക്കുക.
മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാരും പഠിച്ചു.